നമസ്കാരം, ഞാൻ റിനോ സാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. ബാർക്കോഴിക്കേസിൽ കെ എം മാണി ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കാനാവില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് AK ആന്റണി. റാമി ആനത്തരം നിവാസികളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി അടിയന്തരമായി പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായി രാജു എബ്രഹാം MLA. ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് വ്യോമയാന മന്ത്രാലയം നൽകിയ അനുമതിയും റദ്ദാക്കി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ബാർക്കോഴക്കേസിൽ കെ എം മാണിയെ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കാനാവില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. നുണപരിശോധനാ റിപ്പോർട്ട് കെ എം മാണിക്കെതിരായ അനിശ്ചിത തെളിവാണ്. കേസ് അട്ടിമറിക്കുവാൻ ശ്രമം നടക്കുന്നതുകൊണ്ടാണ് കുറ്റപത്രം വൈകുന്നത്. കെ എം മാണി, ബാബു എന്നിവരെ രക്ഷിക്കാൻ ഉന്നത തലത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും കോടിയേരി ആരോപിച്ചു. നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് AK ആന്റണി പറഞ്ഞു. നേതൃമാറ്റം സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത കാര്യമാണെന്നും കോൺഗ്രസിന് വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി ജയിച്ചു വരാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ആന്റണി പറഞ്ഞു. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വ്യാഴാഴ്ച വൈകിട്ട് 5:30 തുറക്കും. പൂജകൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാത്രി 10 നടയടയ്ക്കും. മിഥുനമാസ പൂജകൾക്കായി June 16 വീണ്ടും ക്ഷേത്രം തുറക്കും. ഇടവേള. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ്, പെരുമ്പഴ, റാന്നി. ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ, വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ CMC വെല്ലോർ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബ് ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ലാബ് with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for ₹950, lipid profile and blood sugar just for ₹300. Perfect lab, accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. റാന്നി ആനത്തരം നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാർഗം തെളിയുന്നു. ആനത്തരം പ്രദേശത്ത് ശുദ്ധജല വിതരണത്തിനുള്ള സംവിധാനം ഒരുക്കിയ ശേഷം മാത്രമേ റാന്നി മേജർ കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യൂവെന്ന് രാജു എബ്രഹാം MLA പറഞ്ഞു. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായും MLA പറഞ്ഞു. റാന്നി ആനത്തടം നിവാസികളുടെ പരാതിക്ക് പരിഹാരമാകുന്നു. കുടിവെള്ള പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് രാജു എബ്രഹാം MLA ഉറപ്പ് നൽകി. കുടിവെള്ളത്തിനായി നാടുനീളെ അലയേണ്ടി വരുന്ന തദ്ദേശവാസികളുടെ പ്രതീക്ഷയായിരുന്നു റാന്നി മേജർ കുടിവെള്ള പദ്ധതി. എന്നാൽ പദ്ധതി കമ്മീഷൻ ചെയ്യുവാൻ ഒരുങ്ങുന്ന അവസരത്തിലാണ് തങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാതെ പോകുന്ന വിവരം ഇവരറിഞ്ഞത്. പദ്ധതിക്ക് വേണ്ടി ആനത്തടത്തിൽ പടിഞ്ഞാറ്റീതിൽ ജോർജ് വർഗീസ് ദാനമായി നൽകിയ സ്ഥലത്ത് ജലസംഭരണി നിർമ്മിക്കുകയും ചെയ്തു. പദ്ധതിയിൽ ആനത്തടം, ആനത്തടം രക്ഷംവീട് കോളനി, പുലിയുറുമ്പുകോട്ട, പൂവത്തംകുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ ശുദ്ധജല വിതരണത്തിന് സൌകര്യമൊരുക്കണമെന്ന് വസ്തുദാനമായി നൽകിയ സമയത്ത് ബന്ധപ്പെട്ടവരോട് ജോർജ് വർഗീസ് ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ സമയം എത്തിയപ്പോഴാണ് തങ്ങൾ വഞ്ചിതരായ വിവരം നാട്ടുകാരറിയുന്നത്. കുടിവെള്ള വിതരണ പൈപ്പുകൾ ഒന്നുപോലും തങ്ങളുടെ പ്രദേശത്തുകൂടി കടന്നുപോകുന്നില്ല. പദ്ധതിയാണെങ്കിൽ കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങി ട്രയൽ റണ്ണും നടത്തിക്കഴിഞ്ഞു. ഇനിയും അടങ്ങിയിരുന്നാൽ തങ്ങൾക്ക് തൊണ്ട നനയ്ക്കുവാൻ പോലും ഒരിട്ട് വെള്ളം തങ്ങളുടെ പ്രദേശത്തെ ജലസംഭരണിയിൽ നിന്നും ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയതോടെ നാട്ടുകാർ പ്രതിഷേധ ശബ്ദവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. പൌരസമിതി രൂപീകരിച്ചു. ആനത്തടം നിവാസികൾ കുടിനീരിന് വേണ്ടി ഉയർത്തുന്ന പ്രതിഷേധ സ്വരം കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസിലൂടെ പുറം ലോകമറിഞ്ഞു. അങ്ങനെ വാർത്ത രാജു എബ്രഹാം MLAയുടെ ശ്രദ്ധയിൽപ്പെടുകയും ആനത്തടം, ആനത്തടം ലക്ഷംവീട് കോളനി, പുലിയുറുമ്പുകോട്ട, പൂവത്തുംകുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ പദ്ധതിയുടെ ഭാഗമായി ജലവിതരണ പൈപ്പുകളും പൊതുടാപ്പുകളും സ്ഥാപിക്കുവാൻ അടിയന്തരമായി നിർദ്ദേശം നൽകിയെന്ന് MLA പറഞ്ഞു. റാന്നി മേജർ കുടിവെള്ള വിതരണ പദ്ധതി ഇപ്പോൾ ഏതാണ്ട് ഭൂരിപക്ഷം പ്രദേശത്തും ജലവിതരണ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്ന് ആനത്തടമാണ്. അതോടൊപ്പം തന്നെ തെക്കുമല പ്രദേശത്ത് 1 ഇഞ്ച് പൈപ്പ് പോലും ഇട്ടിട്ടില്ല.
അതുപോലെ തന്നെ കരികുളം പ്രദേശത്ത് ഏതാനും ചില ഭാഗങ്ങളിൽ പൈപ്പുകൾ ഇടാനുണ്ട്. ഈ പദ്ധതിയുടെ കീഴിൽ വരുന്ന എല്ലാ പ്രദേശത്തെ എല്ലാ റോഡുകളിലും ഇടാനുള്ള പൈപ്പുകൾ അലോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ആസ്ബസ്റ്റോസ് പൈപ്പായിരുന്നു ആദ്യ പ്രൊജക്റ്റിലുണ്ടായിരുന്നത്. പിന്നീടാണ് ഗവൺമെൻറ് നയം മാറ്റുകയും പിന്നെ ഡക്ടൈൻ എന്ന കട്ടി കൂടിയ പൈപ്പ്, സാധാരണ വലിയ പ്രഷർ വന്നാലും പൊട്ടാത്ത പൈപ്പ്, ആ പൈപ്പ് ഇടണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൺവേർഷൻ നടന്നു. ആ കൺവേർഷൻ നടന്നപ്പം ഏതാണ്ട് 3 ഇരട്ടിയിലേറെ വില കൂടുതലുള്ളതാണ് ഈ ഡക്ടൈൻ പൈപ്പ്. അതാണ് നമ്മൾ പ്രധാനപ്പെട്ട പമ്പിംഗ് മെയിൻ മുഴുവൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടെൻഡർ ചെയ്തിരിക്കുന്ന, അഡീഷണലായി ടെൻഡർ ചെയ്തിരിക്കുന്ന പ്രദേശങ്ങളിലൊന്ന് ആനത്തടത്തിലെ 4 റോഡുകളാണ്. അതിലൊന്ന് ആനത്തടം കല്യാണിമുക്ക്, അതുപോലെ തന്നെ ആനത്തടം പുലിയറുമ്പുംകോട്ട, മറ്റൊന്നുള്ളത് ആനത്തടം ലക്ഷം വീട് ശുഭാനന്ദാശ്രമം ഉഴുവമ്പാറ, മറ്റൊന്നുള്ളത് ശുഭാനന്ദാശ്രമം മുതൽ കല്യാണിമുക്ക് വരെയുള്ള റോഡുകൾ. ഈ 4 റോഡുകൾ പ്രധാനപ്പെട്ട റോഡുകളാണ് ആനത്തടത്തെ സംബന്ധിച്ചിടത്തോളം. ഈ റോഡുകളെല്ലാം തന്നെ നമ്മൾ ഈ ടെൻഡറിനകത്ത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ ആ ടെൻഡർ പ്രകാരമുള്ള പൈപ്പുകൾ ഇവിടെ ഇടും. അതിനുശേഷം മാത്രമേ നമ്മൾ ഇത് മേജർ കുടിവെള്ള വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തുകയുള്ളൂ. ഈ പ്രദേശങ്ങളിൽ കൂടി കുടിവെള്ളം എത്തിക്കാതെ പദ്ധതി കമ്മീഷൻ ചെയ്യുകയില്ലെന്നും MLA അറിയിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് യൂത്ത് കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന യൂത്ത് അസംബ്ലി റാന്നി YMCAയിൽ May 29-30 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 29-ാം തീയതി വൈകിട്ട് 4 മണിക്ക് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് യൂത്ത് അസംബ്ലി ഉദ്ഘാടനം ചെയ്യും. കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് യൂത്ത് കമ്മീഷന്റെ ആഭിമുഖ്യത്തിലുള്ള യൂത്ത് അസംബ്ലി 2015 റാന്നി YMCA ഹാളിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ റവറന്റ് റോയ് മാത്യു മുളമൂട്ടിൽ കോർപ്പസ്കോപ്പ, കൺവീനർമാരായ ഫാദർ ജോബസ് കുറ്റിക്കണ്ടത്തിൽ, സ്മിജു ജേക്കബ് മെറ്റക്കാട്, ജോൺ കൺവീനർമാരായ തോമസ് മാമൻ, സീനാനി, പ്രീതിസ് കറിയ, വർഗീസ് മത്തായി എന്നിവരറിയിച്ചു. കേരള കൌൺസിൽ ഓഫ് ചർച്ചസിന്റെ യൂത്ത് അസംബ്ലി 2015 May 29-30 തീയതികളിൽ YMCA ഹാളിൽ വെച്ച് നടത്തുകയാണ്. കേരള ക്രിസ്ത്യൻ കൗൺസിൽ എന്ന് പറയുമ്പോൾ എല്ലാ ക്രൈസ്തവ സഭകൾക്കും അതിനകത്ത് പ്രാതിനിധ്യമുണ്ട്. കാലഘട്ടങ്ങളെ വിവേചിച്ചറിയുക എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചുള്ളതായ തിസീസും അതുപോലെ തന്നെ 29-ാം തീയതി വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ അഭിമന്യ ജോസഫ് മാർത്തോമ പത്രാപോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതും KCCയുടെ പ്രസിഡന്റും തിരുവനന്തപുരം ഭദ്രാസനാധിപനുമായ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്ത തിരുവനന്തപുരം അധ്യക്ഷത വഹിക്കുന്നതും റൈറ്റ് റവർ ബിഷപ്പ് KG ദാനിയേലെ, അഭിമന്യ കുറിയാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപോലിത്ത, ഡോക്ടർ അഭിമന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപോലിത്ത എന്നിവരെ ആശംസകൾ അർപ്പിക്കുന്നതും ആണ്. റാന്നി YMCA ഹാളിൽ May 29-30 തീയതികളിലായിട്ടാണ് യൂത്ത് അസംബ്ലി നടക്കുന്നത്. കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് റാന്നി സോണിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ നടക്കുക. 29-ാം തീയതി 4 മണിക്ക് അഭിമന്യ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്ത അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് യൂത്ത് അസംബ്ലി 2015 ഉദ്ഘാടനം നിർവഹിക്കും. 6:30 പരിസ്ഥിതി പഠന ഡോക്യുമെന്ററിയും നടക്കും. 30-ാം തീയതി വർദ്ധിച്ചു വരുന്ന സാമൂഹ്യ അസമത്വം എന്ന വിഷയത്തിൽ പ്രൊഫസർ വർഗീസ് ജോർജും, സംസ്കൃതിയും മൂല്യങ്ങളും എന്ന വിഷയത്തിൽ പ്രൊഫസർ മോഹൻ വർഗീസും ക്ലാസ് എടുക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ജ്ഞാനായ അതിഭദ്രാസനാധിപൻ അഭിമന്യ കുറിയാക്കോസ് മാർ സെവോറിയോസ് വലിമത്രപോലിത്ത ഉദ്ഘാടനം ചെയ്യും. അഭിമന്യ ഡോക്ടർ ഗിവർഗീസ് മാർ അത്തനാസിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. ഈ വർഷത്തെ പ്രധാന തീം എന്നുള്ളത് ഡിസേണിംഗ് ദ ടൈംസ്, കാലഘട്ടങ്ങളെ വിവേചിച്ചറിയുക എന്നുള്ള ചിന്താവിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ വർഷത്തെ ചർച്ചകൾ നടത്തപ്പെടുന്നത്. കേരളത്തിൻ്റെ വിവിധ സഭകളിൽ നിന്നായി ഏതാനും 200 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ, ഈ യൂത്ത് അസംബ്ലിയിൽ വന്ന് പങ്കെടുക്കുന്നത്. തുടർന്ന് പ്രകൃതി പഠന യാത്രയോടനുബന്ധിച്ച് പെരുന്തേനരുവിയിലേക്ക് പഠനയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന്, ഇതിൻ്റെ ക്യാമ്പിനോടനുബന്ധിച്ച് പരിസ്ഥിതി പഠനത്തെക്കുറിച്ചുള്ള ക്ലാസ് കമാൻഡർ TO ഇലിയാസിൻ്റെ നേതൃത്വത്തിലും, ഗാന പരിശീലനം റവർ ഫാദർ ഷിബിൻ വർഗീസിൻ്റെ നേതൃത്വത്തിലും, KCCയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ റെജി മാത്യുവിൻ്റെ നേതൃത്വത്തിലെ വചന ബൈബിൾ സ്റ്റഡിയും, അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന സാമൂഹ്യ അസമത്വത്തെക്കുറിച്ച് പ്രൊഫസർ വർഗീസ് ജോർജിൻ്റെ നേതൃത്വത്തിലും, സംസ്കൃതിയും മൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് പ്രൊഫസർ മോഹൻ വർഗീസും, ആദിവാസി മേഖലകളിലെ പ്രശ്നങ്ങളെക്കുറിച്ച്
ഫിലിപ്പ് എം ജോണും അടക്കമുള്ള നിരവധി പ്രമുഖർ ഈ രണ്ട് ദിവസത്തെ ഈ പരിപാടിയിൽ അതിന് നേതൃത്വം നൽകുകയും വേണ്ട ക്ലാസുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഭാരവാഹികൾ പറഞ്ഞു. സിറ്റി ന്യൂസ്, റാന്നി. പഴങ്ങാടി ഗ്രാമപഞ്ചായത്ത് 10 വാർഡിൽ മോതിരവയൽ 52 ഏക്കറിൽ മാതൃകാ വികസന സമിതി സൌജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് ഗ്രാമപഞ്ചായത്തിൽ നിന്നും പണിത 64 നമ്പർ മാതൃകാ വികസന സമിതി അങ്കണവാടി കെട്ടിടത്തിന്റെയും സമിതി ഓഫീസിന്റെയും ഉദ്ഘാടനം 28 വ്യാഴാഴ്ച വൈകിട്ട് 5:30 റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് നിർവഹിക്കും. രാജു എബ്രഹാം MLA അധ്യക്ഷത വഹിക്കും. സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം ആന്റോ ആന്റണി MP നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം അറിയാമ ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തും. മാതൃവികസന സമിതി പ്രസിഡന്റ് ജോളി ജോസഫിനെ മന്ത്രി അടൂർ പ്രകാശ് ആദരിക്കും. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MS രാജേന്ദ്രൻ, പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ജോർജ്, വൈസ് പ്രസിഡന്റ് അജു വളഞ്ഞന്തുരത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി രാജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് ഫിലിപ്പ്, VN സതീശൻ, പ്രൊഫസർ തോമസ് അലക്സ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കുമെന്ന് വാർഡ് മെമ്പർ അനിതാനിൽകുമാർ അറിയിച്ചു. Trine Habitat 2 and 3 bedroom flats at Kottayam Kalathipadi with ultra modern amenities. Bank loan available from all leading banks. Hurry and avail a special handing over offer. Maruti Alto 800 only for the first 10 purchases. Call 9349383837. ആറന്മുള വിമാനത്താവളത്തിന് വ്യോമയാന മന്ത്രാലയം നൽകിയിരുന്ന അനുമതിയും റദ്ദാക്കി. ഇതോടെ കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് നൽകിയിരുന്ന എല്ലാ അനുമതികളും റദ്ദായി. നിർദ്ദിഷ്ട ആറന്മുള വിമാനത്താവളത്തിന് വ്യോമയാന മന്ത്രാലയം നൽകിയിരുന്ന അനുമതിയും റദ്ദാക്കി. ഇതു സംബന്ധിച്ച് കഴിഞ്ഞ 25 KGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജിജി ജോർജിനെ സംബോധന ചെയ്ത് തയ്യാറാക്കിയ കത്താണ് പുറത്തായിരിക്കുന്നത്. നിർദ്ദിഷ്ട വിമാനത്താവളത്തിന് പരിസ്ഥിതി മന്ത്രാലയവും ഹരിത ട്രിബ്യൂണലും അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നൽകിയിരുന്ന പ്രാഥമിക അനുമതിയും റദ്ദായിരുന്നു. ഇതേ തുടർന്നാണ് വ്യോമയാന മന്ത്രാലയം അനുമതി റദ്ദാക്കിയിരിക്കുന്നതെന്ന് കത്തിൽ പറയുന്നു. BJP സർക്കാർ അധികാരത്തിലെത്തിയതോടെ അനുമതി റദ്ദാക്കുന്നതിന് സംസ്ഥാന BJP ഘടകം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ ഇതിനെ മറികടന്ന് ആറന്മുളയ്ക്ക് പരിസ്ഥിതി ആഘാത പഠനം വീണ്ടും നടത്താൻ അനുമതി നൽകിയ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി എടുത്ത തീരുമാനം വിവാദമായിരുന്നു. തുടർന്ന് തീരുമാനം തിരുത്തി വകുപ്പ് മന്ത്രി തന്നെ രംഗത്ത് വരികയുണ്ടായി. വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി കൂടി പിൻവലിച്ചതോടെ കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് നൽകിയിരുന്ന എല്ലാ അനുമതികളും റദ്ദാക്കിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള NOC മാത്രമാണ് ഇനി നിലവിലുള്ളത്. അനുമതികളുടെ പേരിലുള്ള നിയമ നടപടികൾ നേരിടുന്നതിനാൽ ആറന്മുള വിമാനത്താവളത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ വീണ്ടും സ്തംഭിക്കും. എന്നാൽ അനുമതികൾ പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമം KGS കമ്പനിയും തുടരും. ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി ആറന്മുള വിമാനത്താവള വിരുദ്ധ സമിതിയും രംഗത്തുണ്ട്. കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് സുഗതകുമാരിയുടെ അധ്യക്ഷതയിൽ ആറന്മുളയിൽ വൻപിച്ച കൂടിയാലോചന യോഗം നടന്നിരുന്നു. പ്രതിഷേധം 3 ഘട്ടങ്ങളിലായി നടത്തുവാൻ വിരുദ്ധ സമിതി തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. സിറ്റി ന്യൂസ്, റാന്നി. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ധന്യതയിലാണ് മലയാളത്തിന്റെ പുണ്യം. ഒറ്റപ്ലാവിൽ നീലകണ്ഠൻ വേൽക്കുറുപ്പ് എന്ന ONV കുറിപ്പ്. പൈതൃകങ്ങളും പൈതൃക ശോഭകളും മലയാളത്തിന്റെ മണ്ണിൽ നിന്നും പടിയിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് മലയാളത്തിന് കൂടുതൽ കരുത്തേകി ONV കവിതകൾ മലയാളത്തിന്റെ പുണ്യമായി നിറഞ്ഞത്. ശതാഭിഷേകത്തിന്റെ നിറവിലെത്തിയ കേരളത്തിന്റെ പ്രിയപ്പെട്ട കവി ONV സിറ്റി ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ഒറ്റപ്ലാവിൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന മലയാളത്തിന്റെ പുണ്യം ONV കുറിപ്പ്. കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒറ്റപ്ലാവിൽ കുടുംബത്തിൽ ON കൃഷ്ണക്കുറുപ്പിന്റെയും ലക്ഷ്മിക്കുട്ടിയുടെയും മകനായി 1931 May 27 ONV കുറിപ്പ് ജനിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി 1957 എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി ചേർന്നു. പിന്നീട് 1958 മുതൽ 25 വർഷത്തോളം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും തലശ്ശേരി ബ്രണ്ണം കോളേജ്, തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജ് എന്നിവിടങ്ങളിലും മലയാള വിഭാഗം തലവനായി സേവനമനുഷ്ഠിച്ചു. 1986 May 31 സർവീസിൽ നിന്നും ഔദ്യോഗികമായി വിരമിച്ചുവെങ്കിലും ഒരു വർഷക്കാലം കോഴിക്കോട് സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. 1982 മുതൽ 87 വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായും കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാനുമായി ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കവിതാ സഭയ്ക്ക് ഇദ്ദേഹം തുടക്കം കുറിച്ചു. കൊച്ചു നീലകണ്ഠന്റെ കവിതകൾ കോറിയിടാത്ത ഒരു സ്ഥലം പോലും അന്ന് ഒറ്റപ്ലാവിൽ തറവാട്ടിൽ ഇല്ലായിരുന്നു. ജീവിത വഴികളിലുള്ള ഒരുപാട് അനുഭവങ്ങൾ തനിക്ക് കവിതയ്ക്ക് വിഷയവിഭവിച്ചിട്ടുണ്ടെന്ന് ഈ കവി പറയുന്നു. കവിതയൊരിക്കലും സെൻസേഷൻസ് ഉണ്ടാക്കാനോ പത്രമാസികകൾക്ക് വിൽപ്പന ചരക്കാക്കുവാനോ പാടില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഏതു ഭാഷയിൽ എങ്ങനെ എഴുതണമെന്നത് ഒരു കവിയുടെ ഉള്ളിലെ ഉത്തമ ബോധ്യങ്ങളുടെയും ഉത്കണ്ഠകളുടെയും അടിസ്ഥാനത്തിലാവണമെന്ന് ഉറക്ക വിശ്വസിക്കുകയാണ് മലയാളത്തിന്റെ ഈ പ്രിയപ്പെട്ട കവി. അഗ്നിശലഭങ്ങൾ, ഭൂമിക്കൊരു ചരമഗീതം, മൃഗയ, ഉപ്പ്, വെറുതെ,
അപരാഹ്നം ഭൈരവന്റെ തൊടി, ശാരനാഗ പക്ഷികൾ, ഉജ്ജയിനി, തോന്നിയാക്ഷരങ്ങൾ, മാറ്റുവിൻ ചട്ടങ്ങളെ, കറുത്ത പക്ഷിയുടെ പാട്ട്, അക്ഷരം തുടങ്ങിയ കവിതാ സമാഹാരങ്ങളിലെ ഓരോ കവിതയും മേൽപ്പറഞ്ഞ വിശ്വാസ പ്രമാണത്തിൽ അടിയുറച്ചതാണ്. പൈതൃകവും പൈതൃക ശോഭകളും മലയാളത്തിന്റെ മണ്ണിൽ നിന്നും പതുക്കെ പതുക്കെ പടിയിറങ്ങാൻ തുടങ്ങിയപ്പോൾ മലയാളത്തിന് കൂടുതൽ കരുത്തേകി. നാലുകെട്ടും നാലുകെട്ടിന്റെ തൊടികളും നെല്ലിമരങ്ങളും പ്രാവിന്റെ കുറുകലുമൊക്കെ മലയാളത്തിന്റെ കരുത്തായി വീണ്ടും ONV കവിതകളിലൂടെ പുനർജനിച്ചു. മലയാളത്തിലെ നാടക ഗാനങ്ങൾക്ക് ഒരു സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ശക്തി പകർന്നത് ONVയുടെ വരികളാണ്. പ്രകൃതിക്കും മാനവികതയ്ക്കും വേണ്ടിയുള്ള പ്രതിഷേധത്തിന്റെ പടപ്പാട്ടുകൾ ഈ തൂലികത്തുമ്പിൽ നിന്നും ഒഴുകുന്നു. ഒരു തരി വെട്ടം ആർക്കുവോ പകരാൻ സ്വയം എരിഞ്ഞതിൻ ഓർമ്മകളോടെ ഈ കവി കിനാക്കളെയെല്ലാം പ്രഭാതത്തിൽ വിടരുന്ന പൂക്കളാക്കിയപ്പോൾ മലയാളിക്കും മലയാള സിനിമാശാഖയ്ക്കും എന്നും മാറോട് ചേർക്കുവാൻ ഒരുപിടി നല്ല ഗാനങ്ങളാണ് ലഭിച്ചത്. ഇടിവെട്ടേറ്റ വൃക്ഷത്തിൻ കനൽ കത്തുന്ന ശാഖയിൽ നഷ്ടനീഢം തേടുന്ന ഒരു പക്ഷിയുടെ തേങ്ങൽ മലയാളത്തിന്റെ മലയാളിയുടെ ദുഃഖമൂക സംഗീത പശ്ചാത്തലമാകുമ്പോൾ മനുഷ്യന്റെ ദൈന്യതയും രോദനവും ഉയരുന്നിടത്തെല്ലാം ഈ കവിയുണ്ടാകും. അദ്ദേഹത്തിന്റെ ശബ്ദമുയരും. ഒഴുകുന്ന നദിതന്മാളിലെ ഒരു ഒറ്റപ്പെട്ട തുരുത്തായി ഈ കവി മാറിയിരിക്കുന്നു. ആ ഒറ്റപ്പെട്ട തുരുത്തിന് ഒരു സ്വപ്നമുണ്ട്, ഒരു അരയാലും ഒരു ഈന്തപ്പനെയും. അത് അടുത്തടുത്ത് നിന്ന് കാറ്റിൽ സ്നേഹമർമരം കൈമാറുന്ന ഒരു ഭൂമി. പക്ഷേ ആ സ്വപ്നം നമ്മളും കാണുന്നു. കവി പാടിയതുപോലെ വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മാത്രം മോഹം. മലയാളത്തിന്റെ ഈ മഹാമേരുവിന് ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നതിനൊപ്പം ഈ മഹാമേരുത്തണലിൽ ഇളവേകാൻ ഭാഗ്യം ശ്രദ്ധിച്ച നമ്മൾ മലയാളികൾ എന്തുകൊണ്ടും സുഹൃത്തുക്കളാണ്. കൾച്ചറൽ ഡെസ്ക്, സിറ്റി ന്യൂസ്. ബിലീവേഴ്സ് ചർച്ചിന്റെയും സിസ്റ്റർ ഹൗത്തുന ഫൗണ്ടേഷന്റെയും കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് റാന്നി സോണിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഫാദർ സാമുവൽ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. റാന്നി ബിലീവേഴ്സ് ചർച്ചിന്റെയും സിസ്റ്റർ ഹൗത്തുന ഫൗണ്ടേഷന്റെയും കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് റാന്നി സോണിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ റാന്നി PJT ഹാളിൽ സംഘടിപ്പിച്ച പഠനോപകരണ വിതരണം ഫാദർ സാമുവൽ മാത്യു ഉദ്ഘാടനം ചെയ്തു. ഈ ലോകത്ത് യേശുക്രിസ്തു ആയിരുന്ന സമയത്ത് ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്ക് കൊടുത്ത പ്രാധാന്യത്തെ പോലെ തന്നെ അവിടെ ഉള്ള മനുഷ്യരുടെ ഭൗതിക കാര്യങ്ങൾക്കും യേശുക്രിസ്തു വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. അതുപോലെ തന്നെയാണ് ബിലീവേഴ്സ് ചർച്ചിൻ്റെ പ്രവർത്തനവും. ഒരു സൈഡിൽ ആത്മീയത്തിന് പ്രാധാന്യമുണ്ട്, അതേ തൂക്കത്തിൽ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കാണുകയും ബിലീവേഴ്സ് ചർച്ചിന് എത്താൻ കഴിയുന്നത് പോലെ അതേ അളവിലും അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്ന അതേ രീതിയിൽ ഉള്ള സാമൂഹിക പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഭ ആയതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഞാൻ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഫാദർ റോയി മാത്യു മുളമുണ്ടൽ കോർപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. അവശരായിരിക്കുന്നവർക്കും അർഹരായിരിക്കുന്നവർക്കും സാമ്പത്തികമായും എല്ലാ നിലയിലും പ്രോത്സാഹനം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നതായ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുന്നു. അതിന് തക്കതുപോലെയുള്ള പ്രതിഫലം ദൈവം അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നത് എനിക്ക് ചെയ്തുവെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തി. ഇന്ന് കൊടുക്കുന്നതായി ഈ കിറ്റിൻ്റെ ഓരോ കിറ്റും ദൈവത്തിൻ്റെ കരങ്ങളിലാണ് സമർപ്പിക്കുന്നതെന്നുള്ള ബോധ്യതയോടുകൂടെ നിങ്ങൾ ഇത് ഏറ്റുവാങ്ങുന്ന സമയത്തും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവാക്കുവാൻ തക്കവണ്ണം ഉപയോഗിക്കുന്നതായ പണത്തിൻ്റെ ഒരു വിഹിതമാണ് നിങ്ങൾക്കും തരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് വളരെ ഗൗരവത്തോടുകൂടെ എടുക്കുകയും ദൈവം ഞങ്ങൾക്ക് തന്നതാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടെ ദൈവത്തിന് നന്ദി കരയേറ്റുകയും ചെയ്യുവാൻ നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പണ്ഡിത് നിർവഹിച്ചു. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നുവെന്ന് ദൈവവചനം സന്ദേശം നമ്മെ അറിയിക്കുമ്പോൾ ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രവർത്തനം നമുക്കറിയാം. ഉപ്പിന്റെ ഉപയോഗങ്ങൾ, ക്ഷീണം മാറ്റുക,
രുചിപ്പെടുത്തുക എന്നുള്ള വലിയ ഉദ്ദേശം ഉപ്പിലടങ്ങിയിരിക്കുമ്പോൾ ബിലിവേഴ്സ് ചർച്ചിൻ്റെ പ്രവർത്തനം ഇന്ന് ഈ നാടിന് റാന്നിക്കരയ്ക്കും അനേകരെ ബലപ്പെടുത്തുവാനും അനേകരെ രുചിപ്പെടുത്തി ആസ്വദിപ്പിക്കുവാനും ഇടയാകുന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സിസ്റ്റർ ഹാത്തൂണ ഫൗണ്ടേഷൻ റാന്നി യൂണിറ്റ് പ്രസിഡന്റ് തോമസ് മാമൻ ആമുഖ പ്രസംഗം നടത്തി. ഫാദർ ജേക്കബ് എസ് കുറ്റിക്കണ്ടത്തിൽ, ഫാദർ ബാബു കെ, സ്മിജു ജേക്കബ് മറ്റക്കാട്, വർഗീസ് മത്തായി, ഗ്രാമപഞ്ചായത്ത് അംഗം സീനാനി, ബ്രദർ അനൂപി ജോൺ, ബ്രദർ സാജു തോമസ്, ജാൻസി പീറ്റർ, പ്രീതിയസ് കറിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. അയിരൂർ കലാകേന്ദ്രത്തിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം 29-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 മുതൽ അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്ര സന്നിധിയിൽ നടക്കും. അരങ്ങേറ്റ പരിപാടികൾ തിരുവിതാംകൂർ വികസന സമിതി പ്രസിഡന്റ് പി എസ് നായർ ഉദ്ഘാടനം ചെയ്യും. അയിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകലഹരികുമാർ അധ്യക്ഷത വഹിക്കും. മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ഉപേന്ദ്രനാഥക്കുറുപ്പ് അനുഗ്രഹ പ്രഭാഷണം നടത്തും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. റോഡ് സുരക്ഷയുടെ ഭാഗമായി സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടന്നു. റാന്നി ജോയിന്റ് ആർ ടി ഓഫീസിന്റെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജുമോൻ നേതൃത്വം നൽകി. സ്കൂൾ ബസ് ഡ്രൈവർമാർക്കായി മോട്ടോർ വാഹന വകുപ്പ് റാന്നി NSS ഓഡിറ്റോറിയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. റാന്നി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജുമോൻ ബോധവൽക്കരണ പരിപാടിയിൽ ക്ലാസ് നയിച്ചു. എന്തൊക്കെയാണ് സ്പീഡിന്റെ പ്രശ്നം? നമ്മള് ഒരു പ്രൈവറ്റ് ബസ് യാത്രയാണ് വിചാരിക്കുക. ഈ ബസ്സിന്റെ സ്പീഡ് ക്രമാതീതമായിട്ട് കൂടുന്നു, അല്ല നമുക്ക് പരിചിതമല്ലാത്ത ഒരു സ്പീഡിലേക്ക് ഈ വാഹനം പോയി കഴിയുമ്പോൾ അതിലിരിക്കുന്ന യാത്രക്കാരായ നമ്മുടെ മനോവികാരം എങ്ങനെയായിരിക്കും, നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നും ചെയ്യല്ലോ, ചുമ്മാ കണ്ണടിച്ചിരിക്കുള്ളൂ. ആണോ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന, നമുക്ക് അറിയാൻ പറ്റും ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്പീഡ് ഓടിക്കുന്ന വാഹനമാണെങ്കിൽ അതിലിരിക്കുന്ന യാത്രക്കാർ സ്വാഭാവികമായിട്ടും ബഹളം വയ്ക്കും, ഇല്ലേ? എന്ത് പറയും? ഡ്രൈവറോട് പറയും സ്പീഡ് കുറച്ച് വാഹനം ഓടിക്കാൻ പറയും. എന്നിട്ടും ഇയാൾ കേൾക്കുന്നില്ലെങ്കിൽ ക്ലാസ് എടംബരെ എത്തും, രണ്ട് ചീത്തകളി വരെയൊക്കെ ആവും. എന്താണ് നമ്മളെ അങ്ങനെ ഈ ഡ്രൈവറെ ചീത്ത വിളിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്? എന്താണ്? നമ്മുടെ മനസ്സിലുള്ള ഒരു ഭയമാണ്, ഇല്ലേ? വാഹന ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, വാഹനം ഉപയോഗിക്കുമ്പോൾ ഡ്രൈവർമാർ അറിയേണ്ട കാര്യങ്ങൾ, നിയമവശങ്ങൾ, വാഹനത്തിലെ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ക്ലാസ്സിൽ വിശദീകരിച്ചു. നിരവധി പേർ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. എസ് സി ഹയർ സെക്കൻഡറി സ്കൂൾ UP വിഭാഗത്തിനായി ഇട്ടിപ്പാറയിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം June 1-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 8:30 അഭിവിന്ദ്യ ഗീവർഗീസ് മാർ അത്തനാസിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്യും. പ്രവേശനോത്സവം ആന്റോ ആന്റണി MP ഉദ്ഘാടനം ചെയ്യും. റാന്നി എസ് സി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ UP വിഭാഗത്തിനായി റാന്നി ഇട്ടിയപ്പാറയിൽ 1.5 കോടി രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ച പുതിയ സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനം June 1-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 8:30 അഭിവന്ദ്യ ഗീവറീസ് മാർ അതാനാസിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനവും സ്കൂളിലെ പ്രവേശനോത്സവവും ആന്റോ ആന്റണി MP ഉദ്ഘാടനം ചെയ്യും. രാജു എബ്രഹാം MLA മുഖ്യ പ്രഭാഷണം നടത്തും. പഴയ സ്കൂൾ കെട്ടിടം കാലപ്പഴക്കം ചെന്നതിനാലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. വിശാലമായ പുതിയ സ്കൂൾ കെട്ടിടത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. റാന്നി വലിയതോട്ടിൽ ഹിന്ദുമത കൺവെൻഷൻ നഗറിന്റെ സമീപഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു തുടങ്ങി. വ്യാപകമായി തിട്ടലിടിഞ്ഞു തുടങ്ങിയതോടെ വൻ നഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇടിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന പമ്പാ നദിയുടെ തീരം സംരക്ഷിക്കുവാൻ റാന്നി മേജർ ഇറിഗേഷൻ വകുപ്പ് സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിച്ചു. 14 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ്. റാന്നി ഹിന്ദുമത കൺവെൻഷൻ നഗറിന് സമീപം വലിയതോട് സംഗമിക്കുന്ന ഭാഗമാണ് കരിങ്കൽ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നത്. JCB ഉപയോഗിച്ച് വാനം നിർമ്മിച്ചതിനു ശേഷമാണ്
കരിങ്കൽ ഭിത്തി നിർമ്മാണം ആരംഭിച്ചത്. മഴക്കാലത്ത് റാന്നി വലിയതോട്ടിലൂടെ ശക്തമായ രീതിയിലാണ് വെള്ളം ഒഴുകി വരുന്നത്. ഇതിനാൽ വലിയതോടിന്റെ തിട്ടകൾ ഉൾപ്പെടെ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയിരുന്നു. ഇതുമൂലം വലിയതോടിന് കരയിലെയും നദിയുടെ തീരങ്ങളിലുമുള്ള വീടുകളും മരങ്ങളും സ്ഥാപനങ്ങളുമെല്ലാം അപകട ഭീഷണി നേരിടുകയാണ്. ഇപ്പോൾ കരിങ്കൽ ഭിത്തി നിർമ്മിക്കുന്ന ഭാഗത്തെ തീരത്തിന്റെ മുക്കാൽ ഭാഗത്തോളം ഭൂമി നദി കവർന്നെടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കരിങ്കൽ ഭിത്തി കെട്ടി സംരക്ഷിക്കുവാൻ ഇറിഗേഷൻ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ശക്തമായ രീതിയിൽ മഴവെള്ളം കുത്തിയൊലിച്ചു വന്നതോടെ കരിങ്കൽ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്ന വലിയതോട് സംഗമിക്കുന്ന ഈ ഭാഗത്ത് വൻകുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. ഈ പ്രശ്നത്തിനും ഇതിലൂടെ പരിഹാരം കാണുവാനാവുമെന്നാണ് പ്രതീക്ഷ. വ്യാപകമായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന റാന്നി വലിയതോടിന്റെ തീരങ്ങൾ സംരക്ഷിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെന്നിപ്പുത്തമ്പറമ്പിൽ ആവശ്യപ്പെട്ടിരുന്നു. തോടിനോട് ചേർന്നുള്ള തേക്കുമരങ്ങളും വീടുകളും സ്ഥാപനങ്ങളും തീർത്തും അപകട ഭീഷണിയിലാണെന്നും ഇത് സംരക്ഷിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും ബെന്നിപ്പുത്തമ്പറമ്പിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ഇതിന് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. തീരം വ്യാപകമായി ഇടിയുന്നത് മൂലം തോടിന് ഇരുകരകളിലുമുള്ള വീടുകളുടെയും വ്യവസായശാലകളുടെയും ഭൂമികൾ വിണ്ടുകീറുകയും ചെയ്തിട്ടുണ്ട്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ റാന്നി താലൂക്കിലെ SSLC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ വിജയിപ്പിച്ച സ്കൂളിനും റാന്നിയിലെ മികച്ച അധ്യാപകർ, സാമൂഹ്യ പ്രവർത്തകർ, മികച്ച വ്യാപാരി എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും പുരസ്കാരം നൽകി ആദരിക്കും. വ്യക്തികൾക്കും സംഘടനകൾക്കും ഇതിലേക്ക് പേരുകൾ നിർദ്ദേശിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 9446915025. റാന്നി കുര്യൻസ് മെഡിക്കൽ ഉടമ ഐത്തല പടിഞ്ഞാറേ മുറിയിൽ PK ഏബ്രഹാം കുഞ്ഞുമോൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം 28-ാം തീയതി വ്യാഴാഴ്ച 2 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം 3:30 ഐത്തല സെന്റ് കുര്യാക്കോസ് പള്ളിയിൽ കനനായ സഭ. അധിപദ്രാസന അധിപൻ അഭിവന്ദ്യ കുര്യാക്കോസ് മാർ സേവേരിയോസ് വലിയ മെത്രാപ്പോലിയത്തയുടെ മുഖ്യകാർമ്മികത്വത്തിലും റാന്നി മേഖലാധിപൻ അഭിവന്ദ്യ കുര്യാക്കോസ് മാർ യുവാന്യൂസ് മെത്രാപ്പോലിയത്തയുടെ സഹകാർമ്മികത്വത്തിലും നടക്കും. കല്ലിശ്ശേരി വെച്ചുഴി മൂലേത്ര കുടുംബാംഗം വത്സമ്മയാണ് ഭാര്യ. മനോജ് എബ്രഹാം, മജു എന്നിവർ മക്കളും കൊച്ചുമോൾ കൊച്ചേത്ത്, സുനീഷ് കുന്നിരിക്കൽ എന്നിവർ മരുമക്കളുമാണ്. റാന്നി വരവൂർ പുന്നനിൽക്കുന്നതിൽ വീട്ടിൽ PA കൃഷ്ണനാചാരി 58 വയസ്സ് നിര്യാതനായി. സംസ്കാരം 28-ാം തീയതി വ്യാഴാഴ്ച 11:30 വീട്ടുവളപ്പിൽ നടക്കും. മല്ലപ്പള്ളി മേപ്പറത്ത് കുടുംബാംഗം അമ്മുക്കുട്ടിയാണ് ഭാര്യ. രഞ്ജിത്, രതീഷ്, രഞ്ജിനി എന്നിവർ മക്കളും രോഹിണി, രമേശ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബാർ കോഴിക്കേസിൽ KM മാണി ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കാനാവില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് AK ആന്റണി. റാന്നി ആനത്തരം നിവാസികളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി അടിയന്തരമായി പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായി രാജു എബ്രഹാം MLA. ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് വ്യോമയാന മന്ത്രാലയം നൽകിയ അനുമതിയും റദ്ദാക്കി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.